ഒട്ടോമൻ സാമ്രാജ്യത്തിൽ ഉഗ്രപ്രതാപി എന്നു പേരെടുത്തൊരു സുൽത്താൻ ഉണ്ടായിരുന്നു, സലീം ഒന്നാമൻ. മധ്യപൗരസ്ത ദേശത്തിലേക്കും വടക്കൻ ആഫ്രിക്കയിലേക്കും തന്റെ സാമ്രാജ്യം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി സുൽത്താൻ സലീം 1516 പലസ്തീൻ പ്രദേശം കീഴടക്കി. ഇന്നത്തെ ഇസ്രയേലും വെസ്റ്റ് ബാങ്കും ഗാസാമുനമ്പും മാത്രമല്ല, ജോർദാൻ, ലെബനൻ, സിറിയ എന്നീ പ്രദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു അന്ന് പലസ്തീൻ പ്രദേശം. മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്കൻ തീരത്തെ ഈ പ്രദേശത്ത് പണ്ട് താമസിച്ചിരുന്ന ഫിലിസ്റ്റൈൻ വിഭാഗക്കാരിൽ നിന്നായിരുന്നു പലസ്തീൻ എന്ന പേര് ലഭിച്ചത്. 400 കാലത്തോളം ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു പലസ്തീൻ. ഇതിനൊരു അന്ത്യം വന്നതാകട്ടെ ഒന്നാം ലോക മഹായുദ്ധകാലത്തും. ഒട്ടോമൻ സാമ്രാജ്യവും ഒന്നാം ലോക മഹായുദ്ധവും എല്ലാം എങ്ങനെയാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിലെ നിർണായക ഏടുകളായി മാറിയത്? ആ ചരിത്രമാണ് ഇനി പറയാൻ പോകുന്നത്. ആരാണ് ഇസ്രയേലിനെയും പലസ്തീനെയും തമ്മിലടുപ്പിച്ചത്? എന്തുകൊണ്ടാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ഇന്നും അവസാനിക്കാത്തത്? 19-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ പലസ്തീൻ പ്രദേശത്തേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൻതോതിൽ ജൂത കുടിയേറ്റം ഉണ്ടായി. അന്ന് പലസ്തീനിൽ ജൂതർ 3% മാത്രമായിരുന്നു. ഒന്നാം ആലിയ എന്നായിരുന്നു ആ ജൂത കുടിയേറ്റം അറിയപ്പെടുന്നത്. ആലിയ എന്നാൽ ഉയരുക എന്നാണ് ഹീബ്രു ഭാഷയിൽ അർത്ഥം. കിഴക്കൻ യൂറോപ്പിലും റഷ്യയിലും ഉൾപ്പെടെ ജൂതന്മാർക്ക് നേരെ സംഘടിത ആക്രമണങ്ങൾ നടക്കുന്ന കാലമായിരുന്നു അത്. 1881 സാർ അലക്സാണ്ടർ 2-ാമന്റെ കൊലപാതകത്തിനു പിന്നാലെയായിരുന്നു റഷ്യയിൽ പോഗ്രോം എന്ന പേരിലുള്ള ആസൂത്രിത വംശഹത്യ ജൂതന്മാർക്ക് നേരെ ഉണ്ടാകുന്നത്. സാർ രാജാവിനെ കൊല്ലപ്പെടുത്തിയത് ഒരു ജൂതനാണെന്ന തെറ്റായ വാർത്തയാണ് റഷ്യക്കാരെ അവർക്കെതിരെ തിരിച്ചത്. അതോടെ പട്ടിണിയും പരിവട്ടവും പലായനവുമായി ജൂതരുടെ ജീവിതം അതീവ പ്രതിസന്ധിയിലായി. പ്രതീക്ഷയുടെ തീരം തേടി അലഞ്ഞ അവരെ പലസ്തീനിലേക്ക് സ്വാഗതം ചെയ്യാൻ ചില ജൂതധനികരും സംഘടനകളും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കൂട്ടമായി പലസ്തീൻ പ്രദേശത്തേക്ക് യാത്ര തിരിച്ചു. ചരിത്രപരമായി നോക്കുകയാണെങ്കിലും ജൂതരുടെ വാഗ്ദത്ത ഭൂമിയായ കാനാൻ ദേശമാണ് ഇന്നത്തെ പലസ്തീനും ഇസ്രയേലും ഉൾപ്പെട്ട മേഖല. സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും നാട്. ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിലായിരുന്ന ഇസ്രയേൽ ജനത മോശയുടെ നേതൃത്വത്തിൽ ഏറെ കഷ്ടതകൾ സഹിച്ച് കാനാൻ ദേശത്തേക്ക് പുറപ്പെടുന്നത് ബൈബിളിൽ പുറപ്പാടിന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലസ്തീൻ പ്രദേശത്തേക്ക് ജൂത കുടിയേറ്റം ശക്തമായിരിക്കുകയാണ്. ഓസ്ട്രിയൻ ജൂതനായ തിയോഡോർ ഹെർസൽ ലോക ജൂതന്മാർക്കായി ഒരു രാജ്യം സൃഷ്ടിക്കുന്നതിനു വേണ്ടി സയനിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. 1896 ജർമ്മൻ ഭാഷയിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഡർ ജൂഡൻ സ്റ്റാഡ് അഥവാ ദ ജൂവിഷ് സ്റ്റേറ്റ് എന്ന ലഘുലേഖ വൻ ചർച്ചയ്ക്കാണ് തുടക്കമിട്ടത്. ജൂതരുടെ പ്രശ്നത്തെ രാഷ്ട്രീയ പ്രശ്നമായാണ് അദ്ദേഹം ലഘുലേഖയിൽ അവതരിപ്പിച്ചത്. വിഷയത്തിൽ ലോകരാജ്യങ്ങളുടെ ഇടപെടലും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് ലോക സയനിസ്റ്റ് ഓർഗനൈസേഷന് രൂപം നൽകിയ ഹെർസൽ 1897 അതിന്റെ ആദ്യ പ്രസിഡന്റ് ആവുകയും ചെയ്തു. സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ സയനിസ്റ്റുകളുടെ ലോക കോൺഗ്രസും അദ്ദേഹം സംഘടിപ്പിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും പലസ്തീൻ പ്രദേശത്തേക്ക് വൻതോതിൽ ജൂത കുടിയേറ്റം ഉണ്ടാകാൻ ഹെർസലിന്റെ ഇടപെടലും കാരണമായെന്ന് ചുരുക്കം. 1904 അദ്ദേഹം അന്തരിച്ചു. കുടിയേറ്റം ആരംഭിച്ച കാലത്ത് പലസ്തീൻ ജനതയുടെ വെറും 3% മാത്രമായിരുന്നു ജൂതർ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ ഇന്നത് 73%ലേറെയാണ് എന്നാണ് കണക്ക്. അറബ് ദേശീയത കൊടികുത്തി വാണിരുന്ന മണ്ണിലേക്ക് ജൂത കുടിയേറ്റം ശക്തമാകുന്നത് ആ വിഭാഗവും കരുതലോടെയാണ് കണ്ടത്. അങ്ങനെയിരിക്കെ 1914 ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അന്ന് ഒട്ടോമൻ സാമ്രാജ്യം നിലകൊണ്ടത് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന അച്ചുതണ്ട് ശക്തിക്കൊപ്പമായിരുന്നു. ജർമ്മൻ സൈനിക പിന്തുണയോടെ മധ്യപൗരസ്ത ദേശത്തു മുന്നേറിയ ഒട്ടോമൻ സൈന്യം സഖ്യശക്തികൾക്ക്, പ്രത്യേകിച്ച് ബ്രിട്ടന്, വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ഒട്ടോമൻ ശക്തികളെ തകർത്തില്ലെങ്കിൽ മധ്യപൗരസ്ത ദേശത്ത് കനത്ത തിരിച്ചടി നേരിടുമെന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടനാകട്ടെ തന്ത്രപരമായി ഒരു നീക്കവും നടത്തി. അറബ് നേതാവ് ഷെരീഫ് ഹുസൈനുമായി 1915 ഒപ്പിട്ട മക്മഹോൻ ഹുസൈൻ കറസ്പോണ്ടൻസ് കരാറായിരുന്നു അതിൽ ആദ്യത്തേത്. ഒട്ടോമൻ സാമ്രാജ്യത്തിനെ തോൽപ്പിക്കാൻ സഹായിച്ചാൽ ഒരു സ്വതന്ത്ര അറബ് പ്രദേശത്തിന് രൂപം നൽകാൻ ഹുസൈനെ സഹായിക്കുമെന്നായിരുന്നു ആ കരാർ പ്രകാരം ബ്രിട്ടന്റെ വാഗ്ദാനം.
എന്നാൽ അതൊരു പറ്റിക്കലായിരുന്നു. കാരണം 1916 ബ്രിട്ടൻ ഫ്രാൻസുമായി മറ്റൊരു രഹസ്യകരാർ ഒപ്പിട്ടു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പശ്ചിമേഷ്യയെ പരസ്പരം പങ്കിട്ടെടുക്കാനുള്ള സൈക്സ് പിക്കോ കരാറായിരുന്നു അത്. സിറിയ, ഇറാഖ്, ലെബനൻ, പലസ്തീൻ പ്രദേശങ്ങളെ പങ്കുവെച്ചെടുക്കാനുള്ള ആ നീക്കത്തിന് ഇടനിലക്കാരായി നിന്ന ബ്രിട്ടന്റെ സർ മാർക്ക് സൈക്സിന്റെയും ഫ്രാൻസിന്റെ ഫ്രോൺസെ പിക്കോയുടെയും പേരിലായിരുന്നു കരാർ. അവിടെയും തീർന്നില്ല. 1917 ബാൽഫോർ പ്രഖ്യാപനമെത്തി. പലസ്തീനിൽ ഒരു സ്വതന്ത്ര ജൂതരാഷ്ട്രം രൂപീകരിക്കാൻ ബ്രിട്ടൻ ഔദ്യോഗിക പിന്തുണ നൽകുമെന്നതായിരുന്നു ആ പരസ്യ പ്രഖ്യാപനം. ഇത് സംബന്ധിച്ച കത്ത് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി സർ ആർതർ ബാൽഫോർ ബ്രിട്ടനിലെ ജൂത വിഭാഗക്കാരുടെ നേതാവായ റോത്ത്ഷീൽഡ് പ്രഭുവിന് കൈമാറി. ജൂതർക്ക് സ്വതന്ത്രമായ ഒരു രാഷ്ട്രം വേണമെന്നാവശ്യപ്പെട്ട് 1899 നിലവിൽ വന്ന ബ്രിട്ടീഷ് സയനിസ്റ്റ് ഫെഡറേഷനാണ് റോത്ത്ഷീൽഡ് ആ കത്ത് കൈമാറിയത്. ജൂതരാഷ്ട്രം എന്ന ലക്ഷ്യം നേടാൻ ഒപ്പം നിൽക്കുമെന്ന് വാക്കും നൽകി. ഇത്തരത്തിൽ ഒരേ ഭൂമിയുടെ പേരിൽ പരസ്പര വിരുദ്ധമായ 3 കരാർ രൂപപ്പെടുത്തി ബ്രിട്ടൻ ലക്ഷ്യം കണ്ടു. ഒട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ അറബ് വിഭാഗത്തെയും ജൂതരെയും തിരിച്ച് മധ്യപൗരസ്ത ദേശത്ത് നിർണായകമായ വിജയവും ബ്രിട്ടൻ സ്വന്തമാക്കി. 1917 ഒട്ടോമൻ സാമ്രാജ്യം തകർന്നു. അവരുടെ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് സൈന്യത്തിന് കീഴിലുമായി. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പക്ഷേ ബ്രിട്ടൻ എങ്ങനെ പാലിക്കുമെന്നതായി അടുത്ത ചോദ്യം. അങ്ങനെയാണ് 1922 ലീഗ് ഓഫ് നേഷൻസിന്റെ ഇടപെടൽ. ഇന്നത്തെ ഐക്യരാഷ്ട്ര സംഘടന അഥവാ UNന്റെ പഴയ രൂപമാണ് ലീഗ് ഓഫ് നേഷൻസ്. പലസ്തീൻ മേഖലയിൽ താൽക്കാലിക ഭരണത്തിന് യുണൈറ്റഡ് കിങ്ഡത്തെ ചുമതലപ്പെടുത്തുന്ന മാൻഡേറ്റ് അഥവാ അധികാരപത്രം ലീഗ് ഓഫ് നേഷൻസ് അംഗീകരിച്ചു. ജൂതരാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു ബ്രിട്ടന് മുന്നിലെ വലിയ വെല്ലുവിളി. അതോടൊപ്പം പലസ്തീനിലെ മറ്റു സമുദായങ്ങളുടെ അവകാശം സംരക്ഷിക്കുകയും വേണം. മുസ്ലിം, ജൂത, ക്രിസ്ത്യൻ വിഭാഗക്കാർ ഒരുപോലെ പുണ്യപ്രദേശമായി കാണുന്ന ജെറുസലേം ഉൾപ്പെടെയുള്ള മേഖലകളുടെ സ്ഥാനം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്നതായിരുന്നു മാൻഡേറ്റിൽ നിർദ്ദേശിച്ചിരുന്നത്. ഇതേ കാലത്ത് തന്നെയാണ് ഹഗാന, ഇർഗൺ, ലഹി തുടങ്ങിയ തീവ്ര നിലപാടുകളുള്ള ജൂത സംഘടനകൾ രൂപപ്പെടുന്നത്. പലസ്തീൻ ജനതയ്ക്കും ബ്രിട്ടീഷ് സൈന്യത്തിനും ഉദ്യോഗസ്ഥർക്കുമെല്ലാമെതിരെ ശക്തമായ ആക്രമണങ്ങളാണ് ഇവർ അഴിച്ചുവിട്ടത്. ഇതിനിടെ 1941 ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ ജൂതന്മാർക്കെതിരെ വംശഹത്യയും ശക്തമായി. നാസി ജർമ്മനിയിലും യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലും ഹോളോകോസ്റ്റ് എന്നറിയപ്പെടുന്ന ജൂത വംശഹത്യ നടമാടി. ജൂതന്മാർക്കായി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുറക്കപ്പെട്ടു. ദശലക്ഷക്കണക്കിനു പേർ ക്രൂരമായി കൊല്ലപ്പെട്ടു. ഇക്കാലത്താണ് ജൂതർക്ക് സ്വന്തമായി രാജ്യം വേണമെന്ന പ്രചാരണം ശക്തമാകുന്നത്. അതോടൊപ്പം പലസ്തീനിലേക്ക് വീണ്ടും ജൂത കുടിയേറ്റം ശക്തമാകുകയും ചെയ്തു. അതിനിടെ 1945 ലോക മഹായുദ്ധത്തിന് അവസാനമായി. ആ വർഷം തന്നെ ലീഗ് ഓഫ് നേഷൻസ് യുണൈറ്റഡ് നേഷൻസായി മാറുകയും ചെയ്തു. ജൂതർക്ക് സ്വന്തം രാജ്യമെന്ന വിഷയം UNഉം ഗൗരവമായി പരിഗണിച്ചു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ദ യുണൈറ്റഡ് നേഷൻസ് സ്പെഷ്യൽ കമ്മിറ്റി ഓൺ പലസ്തീൻ രൂപീകരിക്കപ്പെട്ടു. ഈ പ്രത്യേക സമിതിയുടെ നിർദ്ദേശപ്രകാരം ഐക്യരാഷ്ട്ര സംഘടനാ പൊതുസഭയുടെ 181-ാം പ്രമേയത്തിലൂടെ ചില ശുപാർശകൾ നൽകപ്പെട്ടു. പലസ്തീനിലെ ബ്രിട്ടീഷ് മാൻഡേറ്റ് അവസാനിപ്പിക്കുക എന്നതായിരുന്നു അതിലൊന്ന്. പലസ്തീൻ ജൂതർക്കും അറബികൾക്കുമായി വിഭജിച്ച് നൽകാനും ശുപാർശയുണ്ടായി. 56% വരുന്ന പലസ്തീൻ പ്രദേശത്ത് ജൂതരാഷ്ട്രം സ്ഥാപിക്കാനായിരുന്നു UN നിർദ്ദേശം. 44% പ്രദേശം തദ്ദേശീയരായ പലസ്തീൻ ജനതയ്ക്ക് നൽകും. 1947 UN പൊതുസഭ ഈ ദ്വിരാഷ്ട്ര ഫോർമുല മുന്നോട്ട് വെച്ചത്. UN പ്രമേയം അനുസരിച്ച് ജെറുസലേമിന് പ്രത്യേക രാജ്യാന്തര പദവി നൽകി നിലനിർത്താനും തീരുമാനിച്ചു. ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ജൂതന്മാർ എന്നിവർക്ക് ഒരേപോലെ പ്രിയപ്പെട്ട പുണ്യസ്ഥലമായതിനാലായിരുന്നു ഇങ്ങനെയൊരു തീരുമാനം. ഇസ്ലാമിക വിശ്വാസ പ്രകാരം മക്കയും മദീനയും കഴിഞ്ഞാൽ ഏറ്റവും വിശുദ്ധമായ പള്ളിയായ അല്ലക്സ ജെറുസലേമിലാണ്. അല്ലക്സ മസ്ജിദ് വളപ്പിലുള്ള വിലാപത്തിന്റെ മതിലാകട്ടെ ജൂതന്മാരുടെ പ്രധാന ആരാധനാലയവും പുണ്യസ്ഥലവുമാണ്. ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ബത്ലഹേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ജെറുസലേമിലുണ്ട്. പലസ്തീൻ ഒരു രാജ്യമായി മാറിയാൽ തലസ്ഥാനമായി വിഭാവനം ചെയ്യുന്നത് കിഴക്കൻ ജെറുസലേമിനെയാണ്. എന്നാൽ അവിഭജിത ജെറുസലേം സ്വന്തം തലസ്ഥാനമായാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ജെറുസലേമിനെ ഇസ്രയേൽ തലസ്ഥാനമായി US അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ജെറുസലേമിലെ ഭൂരിഭാഗവും ഇസ്രയേലിന്റെ കൈവശമാണ്. ഇനി 1948 നമുക്ക് തിരികെ വരാം. UNന്റെ ദ്വിരാഷ്ട്ര ഫോർമുല പുറത്തു വന്നതിനു പിന്നാലെ തന്നെ അറബ് രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. UNൽ ഇന്ത്യ ഉൾപ്പെടെ പലരും ഇതിനെ എതിർക്കുകയും ചെയ്തു.
പക്ഷെ 1948 മെയ് 14 ബ്രിട്ടന്റെ ഭരണം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് ജൂതരുടെ നേതാവ് ഡേവിഡ് ബെൻഗൂറിയൻ ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചു. ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ബെൻഗൂറിയൻ തന്നെയായി. തൊട്ടടുത്ത ദിവസം തന്നെ ഈജിപ്ത്, ജോർദാൻ, സിറിയ, ഇറാഖ്, ലെബനൻ എന്നീ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു. 1949 ജനുവരി 20 വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതുവരെ ഈ യുദ്ധം തുടർന്നു. യു എൻ നിർദ്ദേശിച്ചതിലും ഏറെ സ്ഥലങ്ങൾ ഇസ്രായേൽ പിടിച്ചടക്കുകയാണ് ഈ യുദ്ധത്തിലൂടെ സംഭവിച്ചതെന്ന് മാത്രം. മാത്രവുമല്ല, പലസ്തീൻ ജനത പാർത്തിരുന്ന പ്രദേശങ്ങൾക്കും ഗ്രാമങ്ങൾക്കും നേരെ ഇസ്രായേൽ വൻ ആക്രമണം തന്നെ അഴിച്ചുവിട്ടു. ലക്ഷക്കണക്കിന് പേർക്ക് പലായനം ചെയ്യേണ്ടിയും വന്നു. പലസ്തീൻ പ്രദേശം ഒന്നാകെ ചേർത്ത് ഒരു അറബ് രാജ്യം എന്ന ലക്ഷ്യം അപ്പോഴും പലസ്തീൻ ജനത മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ആ ലക്ഷ്യം മുറുകെ പിടിച്ച് അവരെ നയിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നു, യാസർ അറഫാത്ത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1964 പലസ്തീൻ വിമോചന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അപ്പോഴും പക്ഷേ യുദ്ധകാലം കഴിഞ്ഞിരുന്നില്ല. 1967 ഇസ്രായേലിന് നേരെ വീണ്ടും ജോർദാൻ, സിറിയ, ഈജിപ്ത് സഖ്യത്തിന്റെ ആക്രമണം നടന്നു. 6 ദിന യുദ്ധം എന്നറിയപ്പെട്ട ഈ യുദ്ധത്തിലും നേട്ടം ഇസ്രായേലിന് തന്നെയായിരുന്നു. ഈജിപ്തിൽ നിന്ന് ഗാസയും സിനായിയും ഇസ്രായേൽ പിടിച്ചെടുത്തു. സിറിയയിൽ നിന്ന് ഗോലാൻ കുന്നുകളുടെ നിയന്ത്രണം കൈക്കലാക്കി. ജോർദാന്റെ കീഴിലുണ്ടായിരുന്ന വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലം എന്നിവയും ഇസ്രായേൽ പിടിച്ചെടുത്തു. പലസ്തീൻ ജനതയ്ക്ക് നേരെയും ഇക്കാലത്ത് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി. സ്വന്തം മണ്ണുവിട്ട് പലസ്തീൻകാർ വൻതോതിൽ പലായനം ചെയ്യുന്നത് പിന്നെയും തുടർന്നു. 1973 ഒക്ടോബർ 6 ഈജിപ്തും സിറിയയും അപ്രതീക്ഷിതമായി ഇസ്രായേലിനെ ആക്രമിച്ചു. ജൂതന്മാരുടെ ഏറ്റവും പ്രധാന പുണ്യദിനമായ യോം കിപ്പോർ അഥവാ പ്രായശ്ചിത്ത ദിനാചരണത്തിന്റെ നാളിലായിരുന്നു ആക്രമണം. യോം കിപ്പോർ യുദ്ധം എന്നറിയപ്പെടുന്ന ഈ യുദ്ധത്തിനൊടുവിൽ യു എൻ ഇടപെട്ടു. യുദ്ധത്തിനു മുൻപുള്ള തൽസ്ഥിതി നിലനിർത്താൻ ധാരണയായി. വെടിനിർത്തലും പ്രഖ്യാപിച്ചു. 1967 നടന്ന യുദ്ധത്തിൽ നഷ്ടപ്പെട്ട ചില പ്രദേശങ്ങൾ ഈജിപ്ത് ഇസ്രായേലിൽ നിന്ന് തിരിച്ചുപിടിച്ചത് ഈ യുദ്ധത്തിലായിരുന്നു. ഇനി സമാധാന ശ്രമങ്ങളുടെ നാളുകൾ. 1978-79 കാലത്ത് ഈജിപ്തുമായി ഇസ്രായേൽ യു എസിന്റെ മധ്യസ്ഥതയിൽ ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി ഒപ്പിട്ടു. അതോടെ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ആദ്യ അറബ് രാജ്യമായി ഈജിപ്ത് മാറി. സിനായ് മേഖല ഇസ്രായേൽ ഈജിപ്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. എന്നാൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകൾ 1981 ഇസ്രായേൽ സ്വന്തം സാമ്രാജ്യത്തോട് ചേർത്തു. ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ നിന്ന് എന്തു വില കൊടുത്തും പലസ്തീൻ പ്രദേശങ്ങളെ മോചിപ്പിക്കുക, ഇസ്രായേലിനെ തകർക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ പി എൽ ഒ മുന്നോട്ടു പോകുന്ന സമയം കൂടിയായിരുന്നു അത്. അറഫാത്തിന്റെ നേതൃത്വത്തിൽ അയൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഗറില്ല പോരാട്ടങ്ങൾ ഉൾപ്പെടെ നടത്തിയെങ്കിലും ആത്യന്തിക ലക്ഷ്യം ഇനിയുമേറെ അകലെയാണെന്ന് പി എൽ ഒ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഹർക്ക അൽ മുഖവമ അൽ ഇസ്ലാമിയ അഥവാ ഹമാസിന്റെ രൂപീകരണം. 1987-93 കാലത്ത് ഒന്നാം ഇന്തിഫാദ അഥവാ ഒന്നാം സ്വാതന്ത്ര്യയുദ്ധത്തിലൂടെ ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കിയാണ് ഹമാസ് വരവറിയിച്ചത്. പി എൽ ഒ ആകട്ടെ അപ്പോഴേക്കും ഇസ്രായേലുമായി ഉടമ്പടിക്ക് തയ്യാറായിരുന്നു. അങ്ങനെ 1993 യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത്ഷാഖ് റാബിനുമായി പി എൽ ഒ ചെയർമാൻ യാസർ അറഫാത്ത് ഓസ്ലോ കരാർ ഒപ്പിട്ടു. ഇതുപ്രകാരം പലസ്തീൻ ഭരണകൂടം രൂപീകരിക്കാനും തീരുമാനമായി. പലസ്തീന്റെ പ്രതിനിധിയായി പി എൽ ഒയെ ഇസ്രായേൽ അംഗീകരിച്ചു. പി എൽ ഒ സായുധ ആക്രമണം അവസാനിപ്പിക്കുകയും ചെയ്തു. തൊട്ടടുത്ത വർഷം 1994 ഇസ്രായേൽ ജോർദാനുമായും സമാധാന കരാർ ഒപ്പിട്ടു. ഇസ്രായേലിനെ രാജ്യമായി അംഗീകരിക്കുന്ന രണ്ടാമത്തെ അറബ് രാജ്യമായും അതോടെ ജോർദാൻ മാറി. അപ്പോഴും ഹമാസ് സായുധ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. 2000 അലക്സ മസ്ജിദ് കോമ്പൗണ്ടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ആരിയൽ ഷറോൺ സന്ദർശനം നടത്തി. ഈ പ്രകോപനത്തിന് പിന്നാലെ രണ്ടാം ഇന്തിഫാദയ്ക്ക് തുടക്കമായി. 2000-2005 കാലത്ത് നടന്ന ഇന്തിഫാദയിൽ വൻ ആൾനാശമാണ് ഇസ്രായേൽ പലസ്തീൻ പക്ഷത്തുണ്ടായത്. ചാവേർ ആക്രമണം വരെ ശക്തമായിരുന്നു അക്കാലത്ത്. 2005 അതിന്റെ വെടിനിർത്തൽ. 2004 യാസർ അർഫാത്ത് അന്തരിച്ചു. അവസരം മുതലാക്കിയ ഹമാസ് ആകട്ടെ പലസ്തീന്റെ ഭാഗമായിരുന്ന ഗാസാ മുനമ്പിന്റെ അധികാരം 2007 പിടിച്ചെടുത്തു. അതോടെ പി എൽ ഒയുടെ അധികാരം വെസ്റ്റ് ബാങ്കിൽ മാത്രമായി ചുരുങ്ങി. പിന്നീട് 2008 ഗാസ യുദ്ധം എന്നറിയപ്പെടുന്ന ആക്രമണം ഉണ്ടായത്. ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിനെതിരെ ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമായിരുന്നു അത്. 2009 വെടിനിർത്തലിലാണ് ആ യുദ്ധത്തിന് താൽക്കാലിക വിരാമമുണ്ടായത്. 2014 ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായി വീണ്ടും ഇസ്രായേലിന്റെ സൈനിക നടപടി.
അത്തവണയും അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം കാണാനാകാതെ വീണ്ടും വെടിനിർത്തൽ. 2002-2003 US പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ഇടപെട്ട് നടപ്പാക്കിയ റോഡ് ഫോർ പീസ് ഉടമ്പടിക്ക് ശേഷം 2020 ഒരു US പ്രസിഡന്റ് വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നത്. 2020 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ അബ്രഹാം കരാറിലൂടെ UAE-യും ബഹ്റിനും ഇസ്രയേലിനെ അംഗീകരിക്കുന്ന പ്രഥമ ഗൾഫ് രാജ്യങ്ങളായി. മൊറോക്കോ, സുഡാൻ എന്നീ അറബ് രാജ്യങ്ങളുമായും ഇസ്രയേൽ അക്കാലത്ത് സമാധാന കരാറുണ്ടാക്കി. പശ്ചിമേഷ്യയിൽ മാറ്റത്തിന്റെ കാറ്റുവീശുകയാണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് 2021 May അല്ലക്സ മസ്ജിദ് പ്രദേശത്ത് ഇസ്രയേലുകാരും പലസ്തീൻകാരും ഏറ്റുമുട്ടുന്നത്. അത് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള 11 സൈനിക പോരാട്ടത്തിലാണ് അന്ന് ചെന്ന് അവസാനിച്ചത്. ഗാസ മുനമ്പിലേക്കും സംഘർഷം വ്യാപിച്ചതോടെയായിരുന്നു ഹമാസ് ഇസ്രയേൽ ഏറ്റുമുട്ടൽ. ഗാസയെ തുറന്ന ജയിലെന്നാണ് ലോകം വിശേഷിപ്പിക്കുന്നത് തന്നെ. ഇസ്രയേലിന്റെ കടുത്ത നിയന്ത്രണങ്ങൾക്ക് കീഴെ വെള്ളമോ വൈദ്യുതിയോ കാര്യമായി ലഭിക്കാതെ തകിടം മറിഞ്ഞ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നിൽ ദുരിതം നിറഞ്ഞ ജീവിതമാണ് ഗാസയിൽ പലസ്തീൻ ജനത നയിക്കുന്നത്. നാടുവിട്ട പലസ്തീൻകാർ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി സംഘമായി മാറിക്കഴിഞ്ഞു. UN കണക്ക് പ്രകാരം ലോകമെമ്പാടും 50 to 70 lakh വരെ പലസ്തീൻകാരാണ് ചിതറിക്കിടക്കുന്നത്. 2022 മാത്രം ഇസ്രയേൽ സൈന്യവുമായി ഏറ്റുമുട്ടി 151 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. 2022 April അല്ലക്സ പള്ളിയിൽ ഇസ്രയേൽ സൈന്യം കടന്നു കയറിയതിനെ തുടർന്ന് മൂർച്ഛിച്ച ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിലേക്കും കടന്നിരിക്കുന്നു. 2023 October 7 അതിർത്തി കടന്നു കയറിയ ഹമാസ് ഒട്ടേറെ ഇസ്രയേലുകാരെ ബന്ദികളാക്കി. മിന്നലാക്രമണത്തിൽ ഒട്ടേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തിലും മരണസംഖ്യ ഏറെയാണ്. ഇസ്രയേൽ യുദ്ധത്തിലാണെന്ന പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനവും പിന്നാലെ എത്തി. ഓപ്പറേഷൻ അല്ലക്സ ഫ്ലഡ് എന്നു പേരിട്ട ഹമാസ് ആക്രമണത്തിനുള്ള തിരിച്ചടിക്ക് ഇസ്രയേൽ നൽകിയ പേര് അയൺ സോർഡ്സ് എന്നാണ്. ചോരയ്ക്ക് ചോര എന്ന മട്ടിൽ ഇരുപക്ഷത്തു നിന്നും ആക്രമണം ദിനം പ്രതി ശക്തമാവുകയാണ്. മനുഷ്യരാണ് ഇവിടെ മരിച്ചു വീഴുന്നത്. ചുറ്റിലും നിറയുന്ന വിലാപങ്ങളിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും കരച്ചിൽ ഉയർന്നു കേൾക്കാം. വെടിമരുന്നിന്റെയും ചോരയുടെയും ഗന്ധം ചുറ്റിലും നിറയുകയാണ്. ചെവി പൊട്ടുന്ന സ്ഫോടന ശബ്ദങ്ങളിൽ ഉള്ളം കിടുങ്ങുന്നു. ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന്റെ നാൾവഴികളിൽ ചേർക്കാൻ പുതിയൊരു അധ്യായം മാത്രമെന്ന നിലയിൽ താൽക്കാലികമായി അവസാനിക്കുമോ ഈ യുദ്ധം? അതോ എന്നേക്കുമായി സംഘർഷം ഒഴിവാക്കാൻ രാജ്യാന്തര സമൂഹം ഇടപെടുമോ? സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ പറന്നുയരുന്ന ആ കാലം എന്നു വരും? ലോകം കാത്തിരിക്കുകയാണ്.